ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന ഓവർസിയർ എക്സാമുകൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിസ്കഷൻ ആണ് ഈ വീഡിയോയുടെ സീരീസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നിട്ടുള്ള ഡ്രാഫ്റ്റ്മെൻ കം സർവെയറുടെ ക്വസ്റ്റൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് തൊണ്ണൂറ്റേഴ് ബാർ ഇരുപത്തിരണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് അതിന്റെ എട്ടാമത്തെ വീഡിയോ ആണിത് അപ്പൊ നമ്മൾ ക്വസ്റ്റിനിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റൻ ഏതാണ് നോക്കാം ദ കാർപ്പറ്റ് ഏരിയ ഓഫ് എ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇസ് ടൈക്കണസ് ഒരു ബിൽഡിങ്ങിന്റെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗിന്റെ കാർപ്പറ്റ് ഏരിയ എത്രയായിട്ടാണ് എടുക്കുക എന്നുള്ളതാണ് ചോദ്യം പ്ലിന് ഏരിയയുടെ ടേംസിലാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫിഫ്റ്റി ടു സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് ഓഫ് പ്ലിന് ഏരിയ ആണ് ഒരു ഓഫീസ് ബിൽഡിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ടു സെവന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് പ്ലിന്തേരിയാണ് കാർപ്പറ്റ് ഏരിയയിട്ട് കൺസിഡർ ചെയ്യാറുള്ളത് എന്താണ് ഈ കാർപ്പറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർപ്പറ്റ് ഏരിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏരിയ ദാറ്റ് കാൻ ബി കവേർഡ് ബൈ എ കാർപ്പറ്റ് അതാണ് കാർപ്പറ്റ് ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കെട്ടിടത്തിന്റെ എന്ത് ഒക്കുപൻസിക്ക് വേണ്ടിയിട്ടാണോ ആ കെട്ടിടം ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഓക്കുപൻസി സാധിപ്പിക്കുന്ന ഭാഗത്തിനെയാണ് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത് ഓക്കെ സോ കാർപ്പറ്റ് ഏരിയ ഈസ് എ യൂസബിൾ ഏരിയ ലിവബിൾ ഏരിയ ഓർ എ ലെറ്റബിൾ ഏരിയ ഓഫ് എ ബിൽഡിംഗ് ഒരു ബിൽഡിംഗിന്റെ യൂസബിൾ ഏരിയ അല്ലെങ്കിൽ ലിവബിൾ ഏരിയ അല്ലെങ്കിൽ ലെറ്റബിൾ ഏരിയനെയാണ് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത് കാർപ്പറ്റ് ഏരിയ ക്യാൻ ആൾസോ ബി സെഡ് ആസ് ടോട്ടൽ ഫ്ലോർ ഏരിയ മൈനസ് ദി സർക്കുലേഷൻ ഏരിയ ആൻഡ് സാനിറ്ററി അക്കോമഡേഷൻ ഇപ്പൊ റെസിഡൻഷ്യൽ ബിൽഡിംഗ് കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ കാർപ്പറ്റ് ഏരിയയിൽ ഞാൻ പറഞ്ഞു ലിവബിൾ ഏരിയ ആണെന്നുള്ളത് അപ്പോ ഈ ലിവബിൾ ഏരിയയിൽ സർക്കുലേഷൻ ഏരിയാസ് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യൂല അതേപോലെ തന്നെ സാനിറ്ററി അക്കോമഡേഷൻസ് ഉണ്ടാവില്ല ദെൻ കിച്ചൺ പാൻട്രി പോലെയുള്ള സ്റ്റോഴ്സ് പോലെയുള്ളതൊക്കെ എന്ത് ചെയ്യും ഈ ഇതിൽ നിന്ന് ഒഴിവാക്കും അപ്പോ ഒരു വീട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാടിന്റെ റെസിഡൻഷ്യൽ ബിൽഡിംഗിന്റെ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത് ബെഡ്റൂം ആണ് അപ്പോ അത് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് കാർപ്പറ്റ് ഏരിയ എന്താണ് ബെഡ്റൂം ആയിരിക്കും ഉണ്ടാവുക എന്താണ് പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോട്ടൽ ബിൽറ്റപ്പ് ഏരിയ ടോട്ടൽ കവേർഡ് ബിൽറ്റപ്പ് ഏരിയനെയാണ് നമ്മൾ പിന്നെ പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ബിൽറ്റപ്പ് ഏരിയ എന്നുള്ള ടേം കൊണ്ട് എന്തൊക്കെയാണോ കൺസ്ട്രക്ഷനിൽ വരുന്നത് അതെല്ലാം എന്താണ് പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് കോട്ടിയാട് അതേപോലെ തന്നെ ഓപ്പൺ ഏരിയാസ് ബാൽക്കണി കാൻഡ് ലിവർ പ്രൊജക്ഷൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്ലിന്റ് ഏരിയയിൽ എന്ത് ചെയ്യില്ല ഇൻക്ലൂഡ് ചെയ്യില്ല ബാക്കി എല്ലാം എന്ത് ചെയ്യും പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യും വാട്ട് ഇസ് എ ഫ്ലോർ ഏരിയ പ്ലിന്റ് ഏരിയയിൽ നിന്ന് വാളിന്റെ ഏരിയ സപട്രാക്ട് ചെയ്ത് കിട്ടുന്ന ഏരിയയാണ് ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് ദെൻ സർക്കുലേഷൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏരിയ അതാണ് സർക്കുലേഷൻ ഏരിയ ഒറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ ഉണ്ട് അതേപോലെ തന്നെ വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ ഉണ്ട് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ കപ്പാസിറ്റി ഓഫ് ഡൂയിങ് വർക്ക് ബൈ എ സ്കിൽഡ് ലേബർ ഇൻ ഫോം ഓഫ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക് പെർ ഡേ ഒരു സ്കിൽഡ് ലേബറിന്റെ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റീനെ ഒരു ദിവസത്തിൽ നമ്മൾ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുന്ന ആ വാല്യൂന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ഇതിനെയാണ് നമ്മൾ ഔട്ടേൺ അല്ലെങ്കിൽ ടാസ്ക് എന്ന് പറയുന്നത് ടാസ്ക് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ഔട്ടേൺ എന്ന് പറയാറുണ്ട് സോ ഔട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ് കപ്പാസിറ്റി ഓഫ് ഡൂയിങ് വർക്ക് ബൈ അൻ ആർട്ടീഷ്യൻ പറയുക സ്കിൽഡ് ലേബർ ഇൻ ഫോം ഓഫ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക് പെർ ഡേ ഒരു ദിവസത്തിലുള്ള വർക്കിനെ നമ്മൾ എന്താണ് ക്വാണ്ടിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഔട്ട് ടേൺ അല്ലെങ്കിൽ ടാസ്ക് എന്ന് പറയുന്നത് ഇനി ഈ ഔട്ടേൺ അല്ലെങ്കിൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ടേമിനെ നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും അത് പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതായത് ഒരു സ്കിൽഡ് ലേബറിൻ്റെ ഔട്ട് ടേണിനെ എന്ത് നേച്ചർ ഓഫ് വർക്കാണ് അതേപോലെ തന്നെ ആ ഒരു പിന്നെ വർക്കറുടെ ഹൈറ്റ് എത്രയാണ് സൈസ് എത്രയാണ് അയാൾ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണ് അതേപോലെ തന്നെ അയാൾ വർക്ക് ചെയ്യുന്ന ലൊക്കേഷൻ ഏതാണ് അതായത് പിന്നെ എന്താണ് സിറ്റി ഏരിയയിലാണോ അയാൾ വർക്ക് ചെയ്യുന്നത് അതല്ലെങ്കിൽ റൂറൽ ഏരിയാസിലാണോ അയാൾ വർക്ക് ചെയ്യുന്നത് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്ത് ഈ ഔട്ടേൺ എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം നമുക്ക് വളരെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഉണ്ടാവും എന്നാൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഉണ്ടാവും ഈ സ്കിൽഡ് ലേബേഴ്സ് തന്നെ എന്താണ് സിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതായത് വലിയ വലിയ കൺസ്ട്രക്ഷനുകൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ എന്താണ് ഔട്ട് ഏൺ കൂടുതൽ ഉണ്ടാവും ആസ് കമ്പെയർഡ് ടു സ് സോ ഇതിനെ ക്വാണ്ടിഫൈ ചെയ്തുകൊണ്ട് എടുക്കുന്ന ഒരു ടേം ആണ് എന്ത് ഔട്ടേൺ എന്നുള്ളത് താഴെ കൊടുത്തിട്ടുള്ള ടേബിളിൽ ചില എക്സ്പെക്ടഡ് ഔട്ടേണുകൾ കൊടുത്തിട്ടുണ്ട് ഫോർ സം പെർട്ടിക്കുലർ വർക്ക് ഇത് എങ്ങനെയും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കുക ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ദോർസോണൽ സർക്കുലേഷൻ ഏരിയ ഓഫ് എ ബിൽഡിംഗ് സ്റ്റേക്കണേ നേരത്തെ സർക്കുലേഷൻ ഏരിയനെ പറ്റി നമ്മൾ പറഞ്ഞു ഒരു കെട്ടിടത്തില് മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏരിയനാണ് സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത് അത് ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ ഉണ്ട് അതേപോലെ തന്നെ വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ ഉണ്ട് ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സർക്കുലേഷൻ ഏരിയ ഉദാഹരണത്തിന് വരാന്ത പാസേജസ് കോറിഡോഴ്സ് ബാൽക്കണി എൻട്രൻസ് ഹാൾ ഇതൊക്കെ എന്താണ് ഹൊറിസോണ്ടൽ മൂവ്മെന്റിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതേപോലെ തന്നെ വെർട്ടിക്കൽ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സർക്കുലേഷൻ ഏരിയ ഉണ്ട് ഏതൊക്കെ ആയിരിക്കും സ്റ്റെയർ കേസ് ലിഫ്റ്റ് എസ്കലേറ്റേഴ്സ് ഇതൊക്കെ എന്താണ് വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ ഒരു ബിൽഡിംഗിന്റെ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ പ്ലിന്ദേരിയെ പെർസെൻറ്റേജിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് ദി പ്ലിന് ഏരിയ പ്ലിന് ഏരിയ എത്രയാണോ ഉള്ളത് അതിൻ്റെ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആയിരിക്കും ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ എന്നാൽ വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഫോർ ടു ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദി ഏരിയ ഓഫ് ദ ബിൽഡിംഗ് അതായത് പ്ലിന്ദേരിയ എത്രയാണോ അതിൻ്റെ ഫോർ ടു ഫൈവ് പെർസെൻറ്റേജ് ആണ് വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ നമ്പർ ഓഫ് മോഡുലാർ ബ്രിക്സ് റിക്വയർഡ് ഫോർ ടെൻ എം ക്യൂബ് ബ്രിക് മേസൺറി ഈ ക്വസ്റ്റൻ വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം നമുക്കറിയാം മോഡുലാർ സൈസ് ഓഫ് എ ബ്രിക് എന്ന് പറഞ്ഞാൽ മോഡുലാർ സൈസ് ഓഫ് എ ബ്രിക് എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ ബൈ നയൻ ബൈ നയൻ ആണ് നോമിനൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ട്വന്റി ബൈ ടെൻ ബൈ ടെൻ ആണ് ഓക്കെ സോ ഒരു മോഡുലാർ ബ്രിക്കിന്റെ സൈസ് എന്ന് പറയുന്നത് നയൻറ്റീൻ ബൈ നയൻ ബൈ നയൻ ആണ് ഒരു നോർമൽ ബ്രിക്കാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം ആ മോഡുലാർ ബ്രിക്ക് ഒരു ബ്രിക്ക് മെയ്സൺറിയിലാവുമ്പോൾ എന്നാണ് സോ ബ്രിക്ക് മെയ്സൺറി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ മോർട്ടാർ ആഡ് ചെയ്യുന്നുണ്ട് എന്നാലേ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ മെയ്സൺറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ സോ മെയ്സൺറി വരുമ്പോൾ നോമിനൽ സൈസിലോട്ട് വന്നു ട്വന്റി ബൈ ടെൻ ബൈ ടെൻ ആയി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടെൻ എം ക്യൂബിൽ എത്ര ബ്രിക്ക് ആവശ്യമുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും ഒരു ബ്രിക് മെയ്സൺറിക്ക് ഒറ്റ ബ്രിക്ക് വെക്കുമ്പോൾ ആ മെയ്സണറിക്ക് വരുന്ന വോളിയം എത്രയാണ് നോക്കുക ടെൻ എം ക്യൂബ് ഡിവൈഡ് ബൈ ആ വോളിയം ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് തൗസൻഡ് നമ്പേഴ്സ് എന്ന് കിട്ടും സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫൈവ് തൗസൻഡ് അടുത്ത ക്വസ്റ്റൻ നോക്കാം ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് റിക്വയർ ഫോർ ഹൺഡ്രഡ് എം ക്യൂബ് ഓഫ് എം ഫിഫ്റ്റീൻ ഗ്രേഡ് സിമെന്റ് കോൺക്രീറ്റ് എം ഫിഫ്റ്റീൻ ഗ്രേഡ് സിമെന്റ് കോൺക്രീറ്റ് നൂറ് എം ക്യൂബിന് ആവശ്യമായിട്ടുള്ള സിമെന്റിന്റെ ക്വാണ്ടിറ്റി എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ നമുക്കറിയാം എം ഫിഫ്റ്റീൻ ഗ്രേഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ വൺ ടു ഫോർ ആണ് വൺ ഈസ്റ്റ് ടൂ ഈസ്റ്റ് ഫോർ ആണ് സോ വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് ഫോറിൽ നമ്മളൊരു വൺ പോയിന്റ് ഫൈവ് ഫോർ ടു സിക്സ് വരെ എന്താണ് ഡ്രൈ സാമ്പിൾ വേണം എന്ന് വിചാരിക്കുക സോ വെയിറ്റ് ഓഫ് വൺ എം ക്യൂബ് കോൺക്രീറ്റ് എത്ര ഉണ്ടാവും സോറി വെയിറ്റ് അല്ല വോളിയൂം ഓഫ് വൺ എം ക്യൂബ് ഓഫ് കോൺക്രീറ്റ് എത്ര ഉണ്ടാവും സിക്സ് എം ക്യൂബ് ഉണ്ടാവും സോ വൺ എം ക്യൂബിന് ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ വൺ പോയിൻറ്റ് സിക്സ് ഇൻറ്റു വൺ ഫോർ ഫോർ സീറോ ഡിവൈഡഡ് ബൈ സെവൻ ആ സെവൻ വന്നത് വൺ പ്ലസ് ടു പ്ലസ് ഫോർ ആണ് നമ്മളുടെ റേഷ്യോ എത്രയാണോ അതിൻ്റെ ഒരു പാർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്കറിയാം വൺ പോയിന്റ് സിക്സ് ആണ് ഉള്ളത് സിമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് വൺ ഫോർ ഫോർ സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ആ ഡിവൈഡ് ബൈ സെവൻ അപ്പോൾ ഒരു പാർട്ടിന് എത്ര പിന്നെ കിലോഗ്രാം ഉണ്ട് എന്ന് കിട്ടും അതായത് ത്രീ ട്വൻ്റി നയൻ പോയിന്റ് വൺ ഫോർ കെ ജി എന്ന് കിട്ടി ത്രീ ട്വൻ്റി നയൻ പോയിന്റ് വൺ ഫോർ കെ ജി ഈസ് അപ്രോക്സിമേറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു സിക്സ് പോയിന്റ് ഫൈവ് ത്രീ ട്വന്റി നയൻ പോയിന്റ് വൺ ഫോർ കെ ജി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സിക്സ് പോയിന്റ് ഫൈവ് എയ്റ്റ് ബാഗ്സ് ആണ് നമുക്കറിയാം സിക്സ് പോയിന്റ് ഫൈവ് എയ്റ്റ് ബാഗ് ഒരു എം ക്യൂബിനാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് എം ക്യൂബിന് അറുനൂറ്റി അൻപത്തെട്ട് ബാഗ് വേണ്ടി വരും ഓപ്ഷനിൽ സിക്സ് സിക്സ്റ്റി ബാഗ്സ് എന്നുള്ളതുണ്ട് അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് ടോട്ടൽ സ്റ്റേഷൻ ടോട്ടൽ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം താഴെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം സോ ആദ്യത്തെ പിന്നെ പോയിന്റ് എന്താന്ന് വെച്ചാൽ ക്യുക് സെറ്റിംഗ് ഫോർ ഇൻസ്ട്രുമെന്റ് ഓൺ ദ ട്രിപ്പോൾ യൂസിംഗ് എ ലേസർ പ്ലമെറ്റ് നമുക്കറിയാം ടോട്ടൽ സ്റ്റേഷനിലുള്ള ഒരു പിന്നെ പാർട്ടാണ് ലേസർ പ്ലംമെറ്റ് എന്ന് പറഞ്ഞത് സോ ഈ ലേസർ പ്ലമെറ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്ററിങ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും സാധാരണയായിട്ട് നമ്മൾ പ്ലംബോബ് ഇട്ടിട്ടാണ് ഒരു ഇൻസ്ട്രമെന്റിനെ സെൻ്റർ ചെയ്യാറുള്ളത് എന്നാൽ ലേസർ പ്ലമെറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ താഴെ ആ ലേസർ വഴി അതിൻ്റെ പോയിന്റ് നമുക്ക് വിസിബിൾ ആവും സോ അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും സോ ക്യുക്ക് സെറ്റിംഗ് ക്യാൻ ബി ഡൺ യൂസിങ് എ ലേസർ പ്ലമെറ്റ് എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടാമത്തെ പോയിന്റ് നോക്കുക ദ യൂസ് പ്രൊവൈഡ്സ് ഹാർഡ് കോപ്പീസ് ഓഫ് ഫീൽഡ് നോട്ട് ഇതിന്റെ ടോട്ടൽ സ്റ്റേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ് കോപ്പീസ് കിട്ടുന്നത് അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഹാർഡ് കോപ്പി നമുക്ക് കിട്ടില്ല ടോട്ടൽ സ്റ്റേഷനിൽ നമുക്ക് ആ സർവേ കഴിഞ്ഞതിന് ശേഷം ഫീൽഡിൽ നിന്ന് ഓഫീസ് വർക്ക് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അതിനെ ഹാർഡ് കോപ്പി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഹെൻസ് ഇറ്റ് മേ ബി ഈസി ഫോർ സർവേയർ വൈൽ സർവേയിങ് സർവേ ചെയ്യുന്ന സമയത്ത് ഇത് ഈസി ആവില്ല മറിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിന്റെ ഹാർഡ് കോപ്പീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക ഗ്രേറ്റർ ഇൻ ഏരിയ കമ്പ്യൂട്ടേഷൻ ഏരിയ കമ്പ്യൂട്ടേഷനിൽ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും എന്നുള്ളതാണ് പറയുന്നത് കറക്റ്റ് ആണ് ഓക്കെ അപ്പം ഇതിൽ വണ്ണും ആണ് കറക്റ്റ് ആയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഓൺലി വൺ ആൻഡ് ത്രീ ഇസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അടുത്ത ക്വസ്റ്റൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓർ ആർ റോങ് അബൌട്ട് ഇ ഡി എം ഇ ഡി എമ്മിനെ സംബന്ധിച്ചിടത്തോളം റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക സോറി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുക പ്രിസൈസ് മെഷർമെന്റ് ഓഫ് ഡിസ്റ്റൻസ് കറക്റ്റ് അല്ലേ പിന്നെ ഇ ഡി എം ഉപയോഗിച്ച് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് വളരെ ആക്യൂറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റുകൾ എടുക്കാൻ പറ്റും ഡിസ്റ്റൻസിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടാമത്തത് കേപ്പബിൾ ഓഫ് മെഷറിങ് ലോങ് ഡിസ്റ്റൻസ് ലോങ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം എന്താണ് ഇത് ലേസർ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വളരെ ലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസുകൾ എളുപ്പത്തിൽ മെഷർ ചെയ്യാൻ സാധിക്കും അത് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അറ്റ്മോസ്ഫിയറി കണ്ടീഷൻ കൊണ്ട് ആക്യുറസീനെ എഫക്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ മാറുന്നതിനനുസരിച്ച് ഇതിന്റെ ആക്യുറസി മാറാനുള്ള സാധ്യത ഉണ്ട് സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് വിൽ ബി റോങ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ അടുത്ത ക്വസ്റ്റൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ടോട്ടൽ സ്റ്റേഷൻ താഴെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ടോട്ടൽ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ദ മോഡേൺ വേർഷൻ ഓഫ് സർവേ ടോട്ടൽ സ്റ്റേഷൻ കോൾഡ് റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷൻ ടോട്ടൽ സ്റ്റേഷന്റെ പുതിയ വേർഷൻ മോഡേൺ വേർഷനെ റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷൻ എന്ന് വിളിക്കും എന്നാണ് പറയുന്നത് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷൻസ് അവൈലബിൾ ആണ് റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡിൽ ഉണ്ടാവണം എന്നില്ല അല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഫീൽഡ് മെഷർമെന്റുകൾ എടുക്കാൻ പറ്റുന്ന ഒരു ടോട്ടൽ സ്റ്റേഷനാണ് റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷൻ നമുക്ക് റിമോട്ട് ആയിട്ടുള്ള ഏരിയാസിൽ ഇരുന്നുകൊണ്ട് സർവേ നടത്താൻ പറ്റും അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാത്ത ഇ എം ഡി സിസ്റ്റം മിനിമൈസസ് സം ഓഫ് ദ ഹോർസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗ്ലേറേഴ്സ് ഒക്കെ നോർമലി ഇൻവെൻഷനൽ ഇ എം ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഡിസ്റ്റൻസ് ആയിരിക്കും ഉദ്ദേശം ഉണ്ടാവുക പിന്നെ അത് എന്താണ് ഹൊറസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗ്ലറേഴ്സിനെ മിനിമൈസ് ചെയ്യുന്നതാണ് പറയുന്നത് കൺവെൻഷനൽ സിസ്റ്റത്തിനേക്കാൾ അത് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കൺവെൻഷനൽ സിസ്റ്റത്തിനേക്കാൾ എന്തുകൊണ്ടും എന്താണ് പിന്നെ ഈ ടോട്ടൽ സ്റ്റേഷൻ ടോട്ടൽ സ്റ്റേഷന്റെ ഇ ഡി എം എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും എറേഴ്സിനെ മിനിമൈസ് ചെയ്യുന്നുണ്ട് അടുത്ത വേരിയസ് അറ്റ്മോസ്ഫിയർ കറക്ഷൻ ജിയോട്ടിക് കറക്ഷൻ ആൻഡ് എലിവേഷൻ ഫാക്ടേഴ്സ് ക്യാൻ ബി ഇൻപുട്ട് ആൻഡ് അപ്ലൈഡ് അത് കറക്റ്റ് ആയിട്ടുള്ള ആണ് കറക്ഷൻസ് നമ്മൾ അതിൽ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റിസൾട്ടാണ് നമുക്ക് ടോർ സെഷനിൽ കിട്ടുക അപ്പോൾ അതിലെ എല്ലാ സ്റ്റേറ്റ്മെന്റും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഓൾ ഓഫ് ദി അബവ് വൺ ടൂ ആൻഡ് ത്രീ സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അടുത്ത ക്വസ്റ്റിൻ നോക്കാം എല്ലാം ഇതേപോലത്തെ ചോദ്യം ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിനൊരു ആൻസർ കൊടുത്തിരിക്കുക ഓപ്ഷൻ കൊടുത്തിരിക്കുക ക്വസ്റ്റിൻ നോക്കുക വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്രിസം ഇൻ ടോട്ടൽ സ്റ്റേഷൻ സർവേ ടോട്ടൽ സ്റ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രിസത്തിൽ താഴെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് റോങ് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുക ദ ക്വാളിറ്റി ഓഫ് ദ പ്രിസം ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഫ്ലാറ്റ്നസ് ഓഫ് ദ സർഫസ് ആൻഡ് ദ പെർപെന്റിക്കുലാരിറ്റി ഓഫ് ദി ഫോർട്ടി ഫൈവ് ഡിഗ്രി സർഫസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുക ദ ക്വാളിറ്റി ഓഫ് ദ പ്രിസം ഇസ് ഡിറ്റേമിൻഡ് ബൈ ദ ഫ്ലാറ്റ്നസ് ഓഫ് ദ സർഫസ് പ്രിസത്തിന്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് അതിന്റെ ഫ്ളാറ്റ്നെസ് ആണ് എന്നാണ് പറയുന്നത് ആൻഡ് പെർപെൻഡിക്കുലാരിറ്റി ഓഫ് ദി ഫോർട്ടി ഫൈവ് ഡിഗ്രി സർഫസ് പെർപെൻഡിക്കുലാരിറ്റി എന്താണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി സർഫസിനെ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല പ്രിസത്തിനൊരു പ്രത്യേകത ഉണ്ട് എന്താണ് പ്രിസത്തിന് ആ പ്രിസത്തിന്റെ സർഫസില് ശരിക്കും ഫ്ലാറ്റ് ആയിട്ടല്ല പ്രിസ ഇരിക്കുന്നത് അത് ഒരുപാട് പിന്നെ എന്താണ് മിറേഴ്സിൻ്റെ കോമ്പിനേഷനാണ് ആംഗിളിൽ വെച്ചിട്ടുള്ള മിറേഴ്സിൻ്റെ കോമ്പിനേഷനാണ് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ തന്നെ കാണാം ഫിഗറിൽ നോക്കിയാൽ തന്നെ അത് വിസിബിൾ ആണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഫ്ലാറ്റ് അല്ല ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് ഫ്ലാറ്റ് അല്ല എന്നുള്ളതാണ് രണ്ടാമത്തത് ഈ പ്രിസത്തിൽ ഒരു റേ മീറ്റ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം അതിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരും അത് പ്രിസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സാധാരണയായിട്ട് നമുക്കറിയാം കറക്റ്റായിട്ട് സെൻറ്റർ പോയിന്റിന പോയിന്റിലേക്കാണ് എന്ത് ചെയ്യേണ്ടത് പിന്നെ ഈ റേസ് പോകേണ്ടത് പ്രിസത്തിലോട്ട് പോകേണ്ടത് എന്നാലേ അത് കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചോട്ട് പോവുള്ളൂ തിരിച്ചു പോവുകയുള്ളൂ അപ്പോൾ ഈ പ്രിസം എന്താവും എവിടെ ആ ഒരു സർഫസിൽ എവിടെയാണോ റേ മീറ്റ് ചെയ്യുന്നതെങ്കിലും അത് അതിൻ്റെ സെൻറ്ററിലേക്ക് അതിനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരും എന്നുള്ളതാണ് പ്രിസത്തിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ സോ അതുകൊണ്ട് ഫ്ലാറ്റ്നെസ് കൊണ്ടല്ല പിന്നെ പ്രിസം വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ് രണ്ടാമത്തെ ഒക്കെ പ്രിസംസ് ആർ യൂസ്ഡ് വിത്ത് ഇലക്ട്രോ ഇലക്ട്രോപ്റ്റിക്കൽ ഇഡിയം ഇൻസ്ട്രുമെന്റ് റിഫ്ലക്ട് ട്രാൻസ്മിറ്റഡ് സിഗ്നൽ ട്രാൻസ്മിറ്റഡ് സിഗ്നലിനെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഡിഎം ഇൻസ്ട്രിമിന്റെ കൂടെയാണ് ഇലക്ട്രോ ഇലക്ട്രോപ്റ്റിക്കൽ ഇഡിയം ഇൻസ്ട്രുമെന്റുകളുടെ കൂടെയാണ് പ്രിസം ഉപയോഗിക്കുന്നത് ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രിസം ഉപയോഗിക്കുന്നത് അടുത്ത പ്രിസം ഹാ ദ പ്രോപ്പർട്ടി ഓഫ് റിഫ്ലക്റ്റിംഗ് റേസ് ബാക്ക് പ്രിസൈസ്ലി ഇൻ ദ സെയിം ഡയറക്ഷൻ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ആയിട്ടുള്ള ആൻസർ അടുത്ത ക്വസ്റ്റ് നോക്കാം വിച്ച് ഓഫ് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആ റോങ്ബൌട്ട് ഗുഡ് ഗുഡ് പ്രാക്ടീസ് ഇൻ ടോട്ടൽ സ്റ്റേഷൻ ടോട്ടൽ സ്റ്റേഷനിലുള്ള ഗുഡ് പ്രാക്ടീസിനെ സംബന്ധിച്ചിടത്തോളം താഴെ കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് താഴെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാൻസ് ആൻഡ് ബ്രാൻഡ്സ് ഓൺ ദ സെയിം പ്രോജക്ട് ഒരേ പ്രോജക്ടിൽ ടൈപ്പും അതിന്റെ ബ്രാൻഡുകളും മിക്സ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് അല്ല കാലിബ്രേറ്റ് ദ ഇൻസ്ട്രുമെന്റ് റെഗുലർലി ഇടക്കിടക്ക് എന്ത് ചെയ്യണം ഇൻസ്ട്രമെന്റ് കാലിബറേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം ഏത് ഇൻസ്ട്രമെന്റ് ആണെന്നുണ്ടെങ്കിലും കാലിബ്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഏത് ഇൻസ്ട്രമെന്റ് ആണെങ്കിലും കാലിബ്രേറ്റ് ചെയ്യണം ടോട്ടൽ സ്റ്റേഷനും അതിൽ നിന്ന് മാറ്റമൊന്നുമില്ല പ്രിസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രമെന്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പ്രിസിഷൻ നിലനിർത്തണമെങ്കിൽ കാലിബ്രേഷൻ അത്യാവശ്യമാണ് അപ്പോ ഓപ്ഷൻ ടു എന്താണ് സോറി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് തേർഡ് വൺ സെറ്റ് ദ ഇലക്ട്രോണിക് സെറ്റ് ദി ഇലക്ട്രോണിക് സിഗ്നൽ പ്രിസൈസ്ലി ഓൺ ദ പ്രിസം സെന്റർ പ്രിസം സെന്ററിലേക്ക് ഇലക്ട്രോണിക് സിഗ്നൽ എന്തെങ്കിലും പ്രിസൈസ് ആയിട്ട് സെറ്റ് ആകും എന്നുള്ളതാണ് ശരിയായിട്ടുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഓൾ ഓഫ് ദി ബൌ സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ആണ് അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആർ റോങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നൺ ഓഫ് ദി അബ് ആർ റോങ് അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ദി വീഡിയോ